എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബനാന ദോശയായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു ദോശയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ നമുക്ക് നെയ്യിൽ ഒന്ന് വറുത്ത് കോരാം. മുന്തിരി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അണ്ടിപ്പരിപ്പ് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. ചിലർക്ക് മുന്തിരി ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെ കടിക്കുമ്പോൾ. നല്ല ടേസ്റ്റാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. ഇത് റോബസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്ത റോബസ്റ്റാണ് ഇതിലേക്ക് വേണ്ടത്. ഞാനിവിടെ 4 റോബസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. ഇനി അത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക. നല്ല പോലെ നമ്മൾ കഴിയുന്ന അത്രയും ഉടച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഒരു സ്പൂണോ കയ്യിലോ വെച്ചിട്ട് നല്ല പോലെ പേസ്റ്റ് രൂപത്തിൽ നമ്മളത് ഉടച്ചെടുക്കണം വേണ്ടത്. ഇനി നമ്മളതിലേക്ക് ഒരു 4 ടീസ്പൂണ് മൈദ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 4 ടീസ്പൂണ് അരിപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരിപ്പൊടി മൈദപ്പൊടിയാണ് കേട്ടോ, 4 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഇനി അതിലേക്ക് 6 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളൊരു ദോശയാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണോളം, 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഈ പഴത്തിൻ്റെ ആ ഒരു വെള്ളം നനവുന്നതിലേക്ക് മതി ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വെള്ളമൊന്നും വേറെ ചേർത്തെടുക്കേണ്ട. അപ്പോൾ ഇനി ഒരു പാനിൽ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് തടവി കൊടുക്കണം. കൂടുതൽ നെയ്യ് വേണ്ട, കാരണം ഈ മാവ് ഒഴിക്കുമ്പോൾ അതിങ്ങനെ ഉരുണ്ട് വരും. കുറച്ച് ലേശമൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ നെയ്യ് തേച്ചിട്ട് അതൊന്നും ഇവിടെ തുടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടൊരു 2 തവി മാവ് ഒഴിച്ചിട്ട് നമ്മൾ മെല്ലോട് പരത്തി കൊടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല. അടിച്ചു വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഞാനിത് മറിച്ചിടുന്നില്ല കേട്ടോ, മറിച്ചിടാണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കണം, പെട്ടെന്ന് എടുക്കരുത്. അതുപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും നമ്മളിത് ചുട്ടെടുക്കാൻ പാടില്ല. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ചുട്ടെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അടിവശം അത്യാവശ്യം നല്ല മുരിഞ്ഞ് കിട്ടണം, എന്നാൽ നമുക്ക് പെട്ടെന്ന് പാനിൽ നിന്ന് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണത്. നല്ല ആ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ആയിട്ട് അതൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല ടേസ്റ്റായിട്ടോ, കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു ദോശയാണിത്. നമ്മുടെ പഴമൊക്കെ അത് നല്ലോണം പഴുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്നു വേണ്ട. അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം.